ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിൽ മുന്നണികൾ സജീവമായി തുടങ്ങി. UDF ചെറുപുഴ പെരിങ്ങോം മണ്ഡലം കൺവെൻഷനുകൾ ചെറുപുഴയിലും പാടിയോട്ടുശാലയിലും നടന്നു. ചെറുപുഴയിൽ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M ബ്രിജേഷ് കുമാറും പാടിയോട്ടുശാലയിൽ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KT സഹദുള്ളയും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര, അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ, അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ സജീവമാക്കി മുന്നണികൾ കൺവെൻഷനുകൾ ആരംഭിച്ചു. UDF ചെറുപുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗവും കൺവെൻഷനും പാടിയോട്ടുശാൽ ബാങ്ക് ഹാളിൽ നടന്നു. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M ബ്രിജേഷ് കുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ വിജയം നേടിയെടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പരമാവധി നമ്മുടെ വോട്ടുകൾ എങ്ങനെ സമാഹരിക്കാൻ സാധിക്കും, നമ്മുടെ പോരായ്മകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും, ആ പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ല വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് വളരെ അനുകൂലമാണ്. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിലിരുന്നാൽ നമ്മൾ ജയിക്കില്ല. രാഷ്ട്രീയ യോഗത്തിൽ UDF ചെയർമാൻ A ബാലകൃഷ്ണൻ അധ്യക്ഷനായി, വി കൃഷ്ണൻ മാസ്റ്റർ, ജോസഫ് മുള്ളൻമട തുടങ്ങിയവർ പ്രസംഗിച്ചു. പലർക്കും സംശയമുണ്ടായിരുന്നു ഈ കാസർഗോഡ് മണ്ണിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം വന്നു, ജനങ്ങളെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ജനങ്ങളെ കീഴടക്കി എന്നതാണ് ശരി. നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് NDA നേടുമെന്നാണ്. അപ്പം 400 സീറ്റ് നേടി NDA അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിൽ നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അതാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളത് തീരുമാനിക്കുന്ന സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ്. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും പ്രധാന നേതാക്കളും പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു. രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമോ എന്ന കാര്യത്തിലുള്ള തീരുമാനമാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയെന്ന് നേതാക്കൾ പറഞ്ഞു. UDF പെരിങ്ങോം വയക്കര മണ്ഡലം കൺവെൻഷൻ പാടിയോട്ടുചാൽ വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KT സഹദുള്ള യോഗം ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KM കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MK രാജൻ, പയ്യന്നൂർ നിയോജകമണ്ഡലം ചെയർമാൻ M ഉമ്മർ, കൺവീനർ ഷുക്കൂർ ഹാജി, K ജയരാജൻ, മഹേഷ് കുന്നമ്മൽ, M ശ്രീധരൻ, ഇബ്രാഹിം പൂമംഗലം, രവി പൊന്നംവയൽ, MK രാജൻ, ഷജീർ ഇക്ബാൽ എന്നിവർ പ്രസംഗിച്ചു. 4 ഏക്കർ 35 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം. നിലവിൽ തെങ്ങ്, കമുക്, കുരുമുളക്, പ്ലാവ്, മാവ് എന്നിവയാണ് ഉള്ളത്. ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട്. സ്കൂൾ, ബാങ്ക്, ആരാധനാലയങ്ങൾ, ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്.